നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ അതിശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വേനൽച്ചൂടിന് ശമനമേകി തന്നെയാണ് സംസ്ഥാനത്ത് മഴ ലഭിക്കുന്നത്. അത് ഇതുപോലെ തന്നെ തുടരുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. സംസ്ഥാനത്ത് മെയ് 10 വരെ ഇത്തരത്തിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അടുത്ത 5 ദിവസവും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലിനും കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിലൂടെ അറിയാൻ കഴിയുന്നുണ്ട്. ചൊവ്വാഴ്ച ദിവസം മുതൽ വ്യാഴം വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്യും. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച കോഴിക്കോട്, വയനാട് ജില്ലകളിലും ബുധനാഴ്ച ഇടുക്കിയിലും വ്യാഴാഴ്ച വയനാട്ടിലുമാണ് യെല്ലോ അലർട്ട് പ്രധാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി മറുഭാഗത്ത് ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ട് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന്റെ ഭാഗമായി കേരളത്തിൽ ശക്തമായ മഴയും പെയ്യും. ബംഗാൾ ഉൾക്കടലിന്റെ തെക്കുകിഴക്കൻ മേഖലയിൽ ഈ സാഹചര്യത്തിൽ തന്നെ അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. നാളെ രാവിലെ തന്നെ ഇത് ന്യൂനമർദ്ദമായി മാറി പിന്നീട് 9-ാം തീയതി തീവ്ര ന്യൂനമർദ്ദമായി മാറും. ഇതിനുശേഷം വീണ്ടും ശക്തി പ്രാപിച്ച് മോക്കോ ചുഴലിക്കാറ്റായി മാറി ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തേക്ക് സഞ്ചരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ എടുത്തുകാട്ടുന്നത്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും തെക്കൻ ആൻഡമാൻ കടലിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു എന്നുള്ള മുന്നറിയിപ്പും ലഭിച്ചിരുന്നു. തിങ്കളാഴ്ചയോടെയാണ് ന്യൂനമർദ്ദമാകുമെന്ന മുന്നറിയിപ്പ് നൽകിയത്. ശേഷമാണ് ചൊവ്വാഴ്ച തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നത്. ഈ അന്തരീക്ഷ ചുഴിയുടെ സ്വാധീനത്തിൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ഇനിയും ലഭിക്കും. ഇടിമിന്നലും കാറ്റുമൊക്കെ തന്നെ ലഭിക്കുന്ന ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പരക്കെ മഴ അതോടൊപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. ചിലയിടങ്ങളിലൊക്കെ ഇത് ശക്തമായ മഴയായി തന്നെ പെയ്തിറങ്ങും. നാളെ എറണാകുളം, വയനാട് ജില്ലകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായി സംസ്ഥാനത്തെ പലയിടങ്ങളിൽ ചാറ്റൽ ഇടത്തരം മഴകൾ ലഭിക്കുന്നുണ്ട്. ചില മേഖലകളിൽ ശക്തമായ മഴയും പെയ്യാറുണ്ട്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സാധാരണഗതിയിൽ മഴ മിക്കയിടങ്ങളിലും പെയ്യാറുള്ളത്. ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ഒരു മഴയായും ഇതിനെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. സംസ്ഥാനത്ത് 40 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും ഇതോടൊപ്പം സാധ്യതയുണ്ട്. ഇതേ തുടർന്ന് ഇന്ന് രാത്രിയിൽ 1.2 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടൽക്ഷോഭം രൂക്ഷമാകാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും മാറി താമസിക്കേണ്ടതുണ്ട്. ഉപകരണങ്ങൾ സുരക്ഷിതമാക്കണമെന്നും ബോട്ടുകളും മറ്റുമൊക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അകലം പാലിച്ചു മാറണമെന്നും ഇവ തട്ടി അപകടം ഉണ്ടാക്കാത്ത രീതിയിൽ സൂക്ഷിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ എടുത്തു പറയുന്നു. പക്ഷേ കേരള കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് യാതൊരുവിധ തടസ്സവും ഇതിനോടകം തന്നെ പറഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക്, പള്ളി വാർത്ത.